പ്രതിഷ്ഠാപനം എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. ജീവസുറ്റ ഒരു പ്രക്രിയ. അതിങ്ങനെയാണ്, മണ്ണിനെ ഭക്ഷണമാക്കി മാറ്റിയാൽ അതിനെ നാം കൃഷി എന്ന് വിളിക്കുന്നു. നിങ്ങൾ ഭക്ഷണത്തെ മാംസവും അസ്ഥിയുമാക്കുമ്പോൾ നാം അതിനെ ദഹനം ഏകീകരണമെന്ന് വിളിക്കുന്നു. നിങ്ങൾ മാംസത്തെ മണ്ണായി മാറ്റുമ്പോൾ നാം അതിനെ ശവസംസ്കാരം എന്ന് വിളിക്കുന്നു. നിങ്ങൾക്കൊരു മാംസത്തെയോ ഒരു കല്ലിനെയോ അല്ലെങ്കിൽ ഒരു ശൂന്യമായ സ്ഥലത്തെപ്പോലും ഒരു ദൈവിക സാധ്യതയാക്കാൻ കഴിയുമെങ്കിൽ അതിനെ പ്രതിഷ്ഠാപനമെന്ന് വിളിക്കുന്നു. ആധുനിക ശാസ്ത്രം നിങ്ങളോട് പറയുന്നു, എല്ലാം ഒരേ ഊർജം തന്നെയാണ്, ദശലക്ഷക്കണക്കിന് വ്യത്യസ്ത രീതികളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് മാത്രം. അതങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവികം എന്ന് വിളിക്കുന്നത്, കല്ലെന്ന് വിളിക്കുന്നത്, നിങ്ങൾ പുരുഷനെന്ന് വിളിക്കുന്നത്, സ്ത്രീ എന്ന് വിളിക്കുന്നത്, മൃഗമെന്ന് വിളിക്കുന്നത്, രാക്ഷസനെന്ന് വിളിക്കുന്നത്, എല്ലാം ഒരേ ഊർജം വ്യത്യസ്ത രീതികളിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അത് സാങ്കേതിക വിദ്യയുടെ വിഷയം മാത്രമാണ്. നിങ്ങൾക്കാവശ്യമായ സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈയിടത്തെ നിങ്ങൾക്കൊരു ദൈവിക ചൈതന്യമാക്കി മാറ്റാം. നിങ്ങൾക്കൊരു പാറക്കഷണം എടുത്ത് അതിനെ ദൈവമോ ദേവതയോ ആക്കി മാറ്റാം. അതിനാൽ ഇതാണ് പ്രതിഷ്ഠാപനം എന്ന പ്രതിഭാസം. അത് പ്രത്യേകിച്ച് ഈ സംസ്കാരത്തിൽ ജീവിതത്തിൻ്റെ ഈ മാനത്തെക്കുറിച്ചുള്ള ബൃഹത്തായ അറിവ് നിലനിർത്തിയിരുന്നു. അത് ഏറ്റവും പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെട്ടിരുന്നു. കാരണം നിങ്ങൾ എന്തു ഭക്ഷിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, നിങ്ങൾ എത്ര കാലം ജീവിക്കുന്നു എന്നതിലല്ല കാര്യം. ഒരു ഘട്ടത്തിൽ സൃഷ്ടിയുടെ ഉറവിടവുമായി ബന്ധപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയം വരും. അപ്പോൾ ആ സാധ്യത ഈ ഭൂമിയിലുടനീളം സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ, ആ സാധ്യത ഓരോ അന്വേഷകനും ലഭ്യമായിട്ടില്ലെങ്കിൽ, ആ സമൂഹം മനുഷ്യന് യഥാർത്ഥ ക്ഷേമം നൽകുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങൾ ഏതു തരം വസതിയിലാണ് താമസിക്കുന്നത് എന്നത് പ്രധാനമല്ല. നിങ്ങളുടെ വീട് 10,000 ചതുരശ്രടിയാണെങ്കിലും 1,000 ചതുരശ്രടിയാണെങ്കിലും ശരി, അത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്യന്തികമായി ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്നാൽ നിങ്ങളൊരു പവിത്രീകരിച്ച ഇടത്തിന് ചുറ്റുമാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതിനാൽ ഈ സാധ്യത തുറന്നുകൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഇതെന്റെ സ്വപ്നമാണ്. എന്നെങ്കിലും ഒരു ദിവസം ഈ ലോകം, മനുഷ്യ വംശം പവിത്രീകരിച്ച ഇടത്തിൽ ജീവിക്കണം എന്നത്. നിങ്ങളുടെ വീട് പവിത്രീകരിക്കപ്പെടണം, നിങ്ങളുടെ തെരുവ് പവിത്രീകരിക്കപ്പെട്ടിരിക്കണം, നിങ്ങളുടെ ഓഫീസ് പവിത്രീകരിക്കപ്പെട്ടിരിക്കണം. നിങ്ങൾ എവിടെയെല്ലാം സമയം ചെലവഴിക്കുന്നുവോ ആ ഇടങ്ങളെല്ലാം പവിത്രീകരിക്കപ്പെടണം. അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. നിങ്ങളുടെ പരിണാമം ഡാർവിനിൻ്റെ മാനദണ്ഡങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ടതില്ല. നിങ്ങളൊരു പവിത്രീകരിച്ച ഇടത്തിലാണ് വസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുതിച്ച് ചാടിപ്പോകാം. ഈ വർഷം 9 ഒക്ടോബർ ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാഗപ്രതിഷ്ഠാപനം ബാംഗ്ലൂർ സെന്ററിൽ ആദ്യ പ്രതിഷ്ഠ നാഗമാണ്. യോഗ സെന്ററിൽ നാഗത്തിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യോഗ സെന്ററിലെ നാഗം പവിത്രീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം തൊട്ടു പിന്നിലുള്ള 3 രസലിംഗങ്ങളുമായും പിന്നെ ധ്യാനലിംഗവുമായും ഇത് ജാമതീയമായി അണിനിരത്തപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ അത് സ്വയം വളർന്നുകൊള്ളും. എന്നാൽ ബാംഗ്ലൂർ നാഗത്തിന് ഘനീകരിച്ച രസത്താൽ നിർമ്മിതമായ ഒരു അകക്കാമ്പുണ്ട്. ഇതൊരു സമ്പൂർണ്ണ പ്രതിഷ്ഠാപനമാണ്. ഗ്രഹണശേഷി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നാഗം വളരെ പ്രധാനമാണ്. ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ, ഭൗതിക കണ്ണുകൾ കൊണ്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് 50% അധികം കാണാൻ കഴിയുമെങ്കിൽ, 50%ത്തിലധികം കേൾക്കാൻ കഴിയുമെങ്കിൽ, മണം, രുചി, സ്പർശന സംവേദനങ്ങൾ 50% മെച്ചപ്പെടുമെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെയധികം മെച്ചപ്പെടില്ലേ? ഭൗതികമാണെങ്കിൽ പോലും. അതെ, അപ്പോൾ ഭൗതികതയ്ക്കപ്പുറമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനും അനുഭവിക്കുവാനും കഴിയുമെങ്കിൽ അപ്പോഴാണ് ജീവിതം അത്യന്തം വളർച്ച പ്രാപിക്കുന്നത്. അത് പ്രഭാഷണങ്ങൾ കേട്ടതുകൊണ്ടോ വിവരങ്ങൾ ശേഖരിച്ചതുകൊണ്ടോ സംഭവിക്കുകയില്ല. ഇല്ല, ഒരു നിശ്ചിത സമയത്തിനപ്പുറം വിവരങ്ങൾ ഒരു ഭാരമാണ്, ഗ്രഹണശക്തി. അതുകൊണ്ടാണ്
ആദ്യം ഞങ്ങൾ നാഗത്തെ സൃഷ്ടിക്കുന്നത്.